ചില ആളുകൾ കുഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുറുക്കാൻ പോകുന്ന പോലെ ഉണ്ടാവും. അതുപോലെയല്ല, കറക്റ്റ് ഫിനിഷിലാണ് ഇവർ മേക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ റൂള് പോലെ ഈ ഒരു ഹാൻഡിലും അതുപോലെ തന്നെ ഈ ഒരു കെയിനും കൂടി വന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളുടെ ഒരു ഒരു പ്രിയം ഇപ്പോൾ ഏറി വരികയാണ്. വളരെ രസകരമായിട്ടാണ് ഈ ഒരു കുഷ്യൻ്റെ ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൽ തന്നെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ. സത്യത്തിൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം എന്താ വെച്ചാൽ, ഇതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് ആളുകൾ ഫർണിച്ചറുകളൊക്കെ വാങ്ങാൻ കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫർണിച്ചറിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, മോഡലുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ചെയർ തന്നെയാണ് ഈ ചെയറിൻ്റെ ഈ ഒരു ഭംഗി, ഇവിടുത്തെ ഈ ഒരു ഫീല്, അതുപോലെ തന്നെ ഈ കുഷ്യൻ്റെ ഭംഗി. ചില ആളുകൾ കുഷ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുറുക്കാൻ പോകുന്ന പോലെ ഉണ്ടാവും. ഇത് അതുപോലെയല്ല, കറക്റ്റ് ഫിനിഷിലാണ് ഇവർ മേക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലേ ആ സ്റ്റിച്ചിങ്, ഈ ഒരു കളർ പാറ്റേൺ. ഇപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞു സേജ് ഗ്രീൻ്റെ ഒരു കാലഘട്ടമാണ്. സേജ് ഗ്രീൻ അല്ലേ, സേജ് ഗ്രീൻ്റെ ഒരു കാലഘട്ടമാണ് ട്രെൻഡ്. ആർട്ടിഫിഷ്യൽ മാർബിളാണ്, ഒനിക്സ് മാർബിളിനെ വെല്ലുന്ന രീതിയിലാണ് ആർട്ടിഫിഷ്യൽ മാർബിൾ ഉള്ളത്. അതുപോലെ തന്നെ എൻ്റെ ലെഗൊക്കെ കണ്ടില്ലേ, വളരെ നന്നായിട്ടാണ് ഈ ലെഗൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ലെഗ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്ന ടൈപ്പിൽ ലെഗ് ചെയ്യും. അപ്പോൾ ഡൈനിങ് ടേബിൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളോടാണ്, അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ ഇവിടെ ലെഗ് വെക്കരുത്. കാരണം ലെഗ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തട്ടിപ്പോവാനുള്ള ടെൻഡൻസി ഉണ്ടാവും, കാല് തട്ടുന്ന പ്രശ്നങ്ങളുണ്ടാവും. നമ്മുടെ വീട്ടിന് കുറച്ച് ഡേഷ്യസ് ആയിട്ട് തോന്നണമെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്ക് നീങ്ങുന്ന രീതിയിൽ ലെഗ് വെക്കണം. ഇപ്പോഴത്തെ എല്ലാ ട്രെൻഡിങ് ഡൈനിങ് ടേബിളും അങ്ങനെയാണ് വരുന്നത്. അത് തന്നെ നിങ്ങളും ഫോളോ ചെയ്യുക. വളരെ രസകരമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിളും ചെയറുമാണ്. ഒരു സോഫ കൂടി പരിചയപ്പെട്ടാലും അടിപൊളി കംഫർട്ടാണ്. ഇതൊരു ട്രഡീഷണൽ സോഫകളിൽ പൊതുവെ നമുക്ക് ഈ കംഫർട്ട് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ആ കംഫർട്ട് ഫീൽ ചെയ്യാനാണ് നമ്മൾ ഈ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം. ഈ ഒരു കുഷ്യനാണ് നമ്മുടെ കംഫർട്ടിന് ആധാരം. അതുപോലെ തന്നെ ഈ കുഷ്യന് നന്നായിട്ടുണ്ട്, നല്ല സ്പേസ് ഉണ്ട് ശരിക്കും. റൂള് പോലെ ഈ ഒരു ഹാൻഡിലും അതുപോലെ തന്നെ ഈ ഒരു കെയിനും കൂടി വന്നപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു കളർ പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് കളറുകളാണ്, എപ്പോഴും ഈ ഡാർക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് ഈ ലൈറ്റ് കളർ ഇട്ടാൽ ആ കോൺട്രാസ്റ്റ് ഭംഗി ഉണ്ടാവും. ഇത് 3+1+1 ആണ്, അതിന് 5 സീറ്റ് സുഖമായിരിക്കാം. ആ കളർ പാറ്റേണൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാ കളറും മിക്സ് ആക്കി വളരെ ഭംഗിയായിട്ടാണ് ഇതിൻ്റെ കുഷനും വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. സ്റ്റിച്ചിങ്, ഇതിൻ്റെ പോളിഷ്, ഈ ഒരു വർക്കുകളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് പറ്റിയൊരു മോഡലാണ്. ഇതിന് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഏത് മോഡലും എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് കിട്ടും. ഇത് മാത്രം പറയാം, ഒരു പ്രൊഡക്റ്റ് കൂടി ഇപ്പോൾ തന്നെ കാണിക്കാം. ഇതാണ് ഡൈനിങ് ടേബിൾ. ഈ ഡൈനിങ് ടേബിളിൻ്റെ പ്രത്യേകത, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളുടെ ഒരു ഒരു പ്രിയം ഇപ്പോൾ ഏറി വരികയാണ്. വളരെ രസകരമായിട്ടാണ് ഈ ഒരു കുഷ്യൻ്റെ ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതൊന്ന് വേറിട്ട് നിൽക്കുന്നില്ല ശരിക്കും. ഇതിവിടെ ഒരു പർപ്പസ്ഫുള്ളി ഇവരിതിങ്ങനെ കൊടുത്താണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡൈനിങ് ടേബിള്, ഈ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഡൈനിങ് ടേബിൾ, ഒരു നാലാളൊക്കെ ഉള്ളെങ്കിൽ വലിയ ഡൈനിങ് ടേബിളിന് മുകളിൽ നമ്മൾ പോകേണ്ടതില്ല. കിച്ചണിൽ ഇങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ കിച്ചനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി മാത്രമല്ല, അതിൽ തന്നെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ മാർബിളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ നാനോ ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മാർബിൾ ടോപ്പ് തന്നെയാണിത്, പക്ഷേ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ യെല്ലോ കളറും ഈ ഒരു കളറും ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ്. അടിയിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, മഹാഗണിയിലാണ് ചെയ്തിട്ടുള്ളത്. മഹാഗണി ഹണി ഫിനിഷിലാണിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ലെഗൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് അതിന് ലെഗൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു 4 പേർക്ക് വളരെ വിശാലമായിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന എലഗൻസി ഉള്ള, ഇനിയിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇട്ടാൽ പോലും നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെ രസകരമായി ഉപയോഗിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിളാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഫർണിച്ചർ ഇൻ്റീരിയർ പ്രൊഡക്റ്റുകൾ നമ്മുടെ പേജിലൂടെ ഉണ്ട്. കാരണം പേജ് ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഫർണിച്ചർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം.